ചിലര് സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ട് പലരും കുറെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ക്വസ്റ്റ്യനും എന്റെ ആൻസറാണ് ഇന്നത്തെ വീഡിയോ. ഓറലൊക്കെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലിംഗത്തിൽ എത്ര നേരം സ്റ്റിമുലേറ്റ് ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോളജിസ്റ്റ് ഒക്കെ ഇന്ന് എന്താണ് മറുപടി കൊടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ വിധീനെ പഴിച്ച് ജീവിക്കുന്നവരാണോ എന്റെ വിധി ഇങ്ങനെ ആയിപ്പോലും ഇതേ സക്സസ് ആയവരൊക്കെ നോക്കിട്ട് ഷോ അവൻ്റെയൊക്കെ ഒരു ഭാഗ്യം ഇങ്ങനെ പറയുന്നവരാണോ? ഒന്ന് അവരെ ശ്രദ്ധിച്ച് നോക്കിയേ, കാഴ്ചയ്ക്ക് വല്ല വ്യത്യാസമുണ്ട്. രണ്ട് കൈയുണ്ട്, കണ്ണുണ്ട്, തലയുണ്ട്, എല്ലാം അതുപോലെ തന്നെയല്ലേ അവർക്കും കിട്ടിയിരിക്കുന്നത്? എന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർക്ക് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡിൽ കുറച്ച് വ്യത്യാസം കാണാം, ഹാബിറ്റിൽ ചില വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. പിന്നെ അവർ വിധിയിലൊന്നും വലിയ വിശ്വസിക്കാറില്ല, അവർ തന്നെ അവരുടെ വിധി എഴുതിയിട്ട് അതിലൂടെ പോയിട്ട് സക്സസ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് ആർക്കും ഇങ്ങനെ ആയി തീരാവുന്നതേ ഉള്ളൂ, നമുക്ക് തോന്നില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വേറൊരാളായി തീരാൻ വേണ്ടി നിൽക്കൊന്നും വേണ്ട, നിങ്ങൾ യൂണീക്കാണ്, നിങ്ങളെ കഴിവുകളും വ്യത്യസ്തമാണ്, നിങ്ങളുടെ ടേസ്റ്റും വ്യത്യസ്തമാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വെറും 30 ദിവസം കൊണ്ട് നിങ്ങളുടെ ഹാബിറ്റൊക്കെ കുറേയൊക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങൾ വേറൊരാളായിട്ട് മാറാൻ, നിങ്ങൾ വേറെ ലെവലിലേക്ക് മാറാൻ വേണ്ടി പറ്റുന്ന ഒരു ട്രിക്ക് പറഞ്ഞാട്ടെ. വേറെ ഒന്നും ചെയ്യണ്ട, ചേഞ്ച് യുവർ ഹാബിറ്റ്, ചേഞ്ച് യുവർ ലൈഫ് എന്നാണ് ബുക്ക്, നിങ്ങൾ കേട്ടാൽ മതിയാവും. കുക്കു എഫ്എമ്മിലോട് ഇനിയിപ്പോൾ 399 രൂപയൊന്നും ഒരു വർഷത്തേക്ക് മുടക്കണ്ട, വെറും 199 രൂപ മതി. ശിശിര 200 എന്ന കൂപ്പൺ കൂടി യൂസ് ചെയ്ത് 199 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം ഉപയോഗിക്കാം. നിങ്ങൾ ഇനിയും കുക്കു എഫ്എം ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. പിന്നെ ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്തേക്കാം. അപ്പോൾ എത്ര നേരമാണ് ലിംഗത്തിൽ ഓറലി ബന്ധപ്പെടേണ്ടതെന്ന് നോക്കാം. സോളജിസ്റ്റായിട്ടുള്ള കെർണർ പറയുന്നത് ഒരു പുരുഷന് ലൈംഗികപരമായിട്ടുള്ള ഒരു ഉണർവ് കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറഞ്ഞത് 7 മിനിറ്റെങ്കിലും ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യണമെന്നാണ്. കർണർ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അത് ഏത് തരത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നതനുസരിച്ചും ഇരിക്കും. മറ്റ് ചില തെറാപ്പിസ്റ്റിൻ്റെ അഭിപ്രായ പ്രകാരം അറൗണ്ട് ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ ഓരോ പേഴ്സണും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ, അവർ ലൈംഗികപരമായി ഉണരാനുള്ള ടൈമൊക്കെ കുറച്ച് വ്യത്യസ്തമുണ്ടാവും. ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷനും അല്ലെങ്കിൽ നെർവ് സിസ്റ്റത്തിൻ്റെയൊക്കെ ആക്ടിവേഷനും ഒക്കെ പല തരത്തിലൊക്കെ ആവാലോ. ഈ സമയത്ത് ആരെങ്കിലും ക്ലോക്ക് നോക്കുമോ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? എനിക്ക് തോന്നുന്നില്ല. സോ പാർട്ട്നേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് ഇവിടെ പ്രധാനം. അവർ തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. എത്ര നേരം ചെയ്താലാണ് അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നത്, എങ്ങനെയൊക്കെ ചെയ്യണം, രണ്ടുപേർക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ, ഇതൊക്കെ അനുസരിച്ച് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒന്നാണിത്. വളരെ ലവ്ലിയായി ചെയ്യേണ്ട ഒന്നാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇതാണ് കേട്ടോ ആൻസർ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.